വിയത്ത് സംസ്ഥാന ബി ജെ പി വിജയസാധ്യതയുള്ള പത്തനംതിട്ടയ്ക്ക് വേണ്ടിയുള്ള കടിപിടി കൈവിട്ടു പോകുന്നു. നാണം കെട്ട ശ്രീധരൻ പിള്ളയുടെ വിഷയം NSS ഏറ്റെടുത്തു. പിള്ളയെ പിണക്കിയുള്ള അംഗത്തിന് നൽകേണ്ടി വരുന്നത് കനത്ത വില. കേരളത്തിൽ ഏറ്റവും അധികം ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ശബരിമല യുവതി പ്രവേശനമാണ് പത്തനംതിട്ടയിലെ നിറം മാറ്റിയത്. നവോത്ഥാനം ഉയർത്തിപ്പിടിച്ച CPM ആകട്ടെ പത്തനംതിട്ടയിൽ ഒരു സ്ത്രീയെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ന്യൂനപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സമുദായംഗമായ വീണ ജോർജിനെ നിർത്തിയത് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. അതേസമയം പ്രാദേശിക പിന്തുണ കിട്ടാതെ പോയ ആന്റോ ആന്റണിയെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകൾ വിഭജിച്ചു പോകുമ്പോൾ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി പത്തനംതിട്ട പിടിക്കാനുള്ള ശ്രമത്തിലാണ് BJP. അതിനാൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പിഴവും പാടില്ലെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെയാണ് പത്തനംതിട്ടയിൽ പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മ, കുമ്മനം രാജശേഖരൻ, ശ്രീധരൻ പിള്ള, MD രമേശ്, കെ സുരേന്ദ്രൻ എന്നീ പേരുകൾ വന്നത്. എന്നാൽ ശശികുമാര വർമ്മയുടെ പേര് അധികം നീണ്ടുനിന്നില്ല. പിന്നെ കുമ്മനത്തിന് തിരുവനന്തപുരം ലഭിച്ചതോടെ കുമ്മനവും പത്തനംതിട്ടയിൽ നിന്ന് മാറി. ഇതിനിടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി MD രമേശിനെ തഴഞ്ഞു. പിന്നെ വന്നത് സുരേന്ദ്രന് തൃശൂരും ശ്രീധരൻ പിള്ളയ്ക്ക് പത്തനംതിട്ടയും എന്നായി. അതേസമയം SNDP പിന്തുണ ഉറപ്പിക്കാൻ തൃശൂരിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകിയപ്പോൾ വീണ്ടും വെട്ടിലായത് സുരേന്ദ്രനാണ്. ശ്രീധരൻ പിള്ള പത്തനംതിട്ട ഉറപ്പിച്ചു. സുരേന്ദ്രൻ സീറ്റില്ലാതെ ശബരിമല ഇരയായി അലഞ്ഞു. ഇത് RSSനെയും BJPയെയും സാധാരണ പ്രവർത്തകരെയും ഭക്തജനങ്ങളെയും വരെ വേദനിപ്പിച്ചു. അതോടെ സംഗതി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. എന്നു മാത്രമല്ല പിള്ള എന്തിന് മത്സരിക്കുന്നു എന്ന ചോദ്യവും അണികൾ ഉയർത്തി. ഇത് വിലയിരുത്തിയ BJP ഹൈടെക് കമ്മിറ്റി സീറ്റ് സുരേന്ദ്രന് നൽകണമെന്ന് വാദിച്ചു. എന്നാൽ അപ്പോഴും NSSന്റെ ആഗ്രഹം ശ്രീധരൻ പിള്ളയായിരുന്നു. പക്ഷേ അമിത്ഷായും മോദിയും സുരേന്ദ്രന് അനുകൂലമായാണ് വിധിച്ചത്. ഇതറിഞ്ഞ ശ്രീധരൻ പിള്ള വല്ലാത്ത നാണക്കേടിലായി. പാർട്ടി അധ്യക്ഷന് സീറ്റില്ലാത്തതും പോട്ടെ, തന്നെ മാറ്റുമെന്ന ധ്വനി കൂടി ഉണ്ടായി. ഇത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചപ്പോൾ ശ്രീധരൻ പിള്ള വല്ലാത്ത അവസ്ഥയിൽ. അവരെല്ലാം കുമ്മനത്തെ ഭാവി BJP അധ്യക്ഷനായി കാണുകയും ചെയ്തു. ഇതിനിടെ ശ്രീധരൻ പിള്ളയുടെ കണ്ണിൽ സുകുമാരൻ നായർ കേൾക്കുകയും ചെയ്തു. ശ്രീധരൻ പിള്ളയെ അപമാനിക്കുന്നത് ശരിയല്ലെന്നാണ് സുകുമാരൻ നായരുടെ പക്ഷം. ഇതോടെയാണ് ശ്രീധരൻ പിള്ള കടുത്ത നിലപാടിലേക്ക് പോയത്. BJP കേന്ദ്ര നേതൃത്വത്തോട് തനിക്ക് തുടരാൻ താല്പര്യമില്ലെന്നും പുറത്താക്കുന്നതിനേക്കാൾ താൻ ഇപ്പോഴേ രാജിവെക്കുന്നുവെന്നാണ് പിള്ള പറഞ്ഞത്. ഇത് അക്ഷരാർത്ഥത്തിൽ BJP ഞെട്ടിച്ചു. മറ്റു പാർട്ടിക്കാരെ ആകർഷിച്ചുകൊണ്ടിരുന്ന BJP അധ്യക്ഷൻ പിള്ള തന്നെ രാജിവെച്ചാൽ കേരളത്തിൽ BJP തകരും. അതും ഇലക്ഷൻ സമയത്ത്. ഉടൻ തന്നെ അമിത്ഷാ ഇടപെട്ടാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പത്തനംതിട്ട ഒഴിവാക്കിയത്. ശ്രീധരൻ പിള്ളയെ അനുനയിപ്പിച്ച് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുന്നില്ലെന്ന് ബോധ്യപ്പെടുത്തും. അങ്ങനെ മാത്രമേ പത്തനംതിട്ട പ്രഖ്യാപിക്കുകയുള്ളൂ. അതോടെ പിള്ളയും ഹാപ്പി, എല്ലാവരും ഹാപ്പി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.